വിദ്യാർത്ഥികളെ നമസ്കാരം. ഒൻപതാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി ഉമ്മാച്ചു എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പേജ് 39. നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേര് വെളിച്ചത്തിൻ്റെ വിരലുകൾ. അത് തുടർന്ന് വായിക്കുന്നു. നോവലിലെ ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹസനെ സംബന്ധിച്ചിടത്തോളം അവൻ താനറിയാതെ ഒരു പിതാവായി കഴിഞ്ഞിരിക്കുന്നു. ഏതോ മനുഷ്യൻ്റെതായ ആ കുട്ടിയെ തനിക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു അവൻ്റെ ആദ്യകാലത്തെ വിശ്വാസം. വാസ്തവത്തിൽ മായൻ നിർബന്ധിച്ചിട്ടും വിവാഹം കഴിക്കാനുള്ള മടി തന്നെ അതായിരുന്നു. പക്ഷേ കടുക്ക കഷായം കുടിക്കും പോലെ അത് ചെയ്യേണ്ടി വന്നുവെന്ന് മാത്രം. കുടിച്ചു നോക്കിയപ്പോഴാകട്ടെ, കടുക്കയല്ല നെല്ലിക്കയാണ്. മുമ്പേ ചവർത്തു, പിന്നെ മധുരിച്ചു. അതായത് ഇവരുടെ വീട്ടിൽ, ഹസൻ്റെ വീട്ടിൽ അഭയം തേടി വന്ന പെൺകുട്ടിയാണ് ആമിന. ആമിനയ്ക്ക് ഒരു ചതിയിൽപ്പെട്ട് ഒരു ആൺകുഞ്ഞുണ്ടായിട്ടുണ്ട്. ആ ആൺകുഞ്ഞിന് മുല കൊടുക്കാനാണ് ഹസൻ പറയുന്നത്. അപ്പോൾ ആമിന നല്ല പെൺകുട്ടിയാണ്. ആമിനെ വിവാഹം കഴിക്കാനായിട്ടൊരു തടസ്സം ഹസന് മുൻപ് തോന്നിയിരുന്നത് ഈ കുട്ടിയാണ്, തൻ്റെ കുട്ടിയല്ലല്ലോ എന്നുള്ളത്. പിന്നീട് ഹസൻ അവളോട് രമ്യതപ്പെടുകയും ആ ഒരു കാര്യത്തിൽ രമ്യതപ്പെടുകയും ആ കുട്ടിയെ സ്വന്തം മകനായി സ്വീകരിച്ച് അവളെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കടുക്കയല്ല നെല്ലിക്കയാണ്. ആ നെല്ലിക്കയുടെ പ്രത്യേകത എന്താ? കാരണവന്മാരെന്ത് പഴഞ്ചൊല്ല പറയാ? ആദ്യം കക്കും പിന്നെ മധുരിക്കും. മൂത്തവർ ചൊല്ലും മുതു നെല്ലിക്ക എന്ന വാക്ക്, മൂത്തവർ ചൊല്ലും മുതു നെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്ന് പറയും. മൂത്തവർ, പ്രായമുള്ളവർ, അറിവുള്ളവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്കത് ആദ്യം ഒരു കയ്പ്പായിട്ടാണ് അനുഭവപ്പെടുക. പിന്നീട് അവർ പറഞ്ഞ ശരിയാണ് എന്ന് ജീവിതം കൊണ്ട് ബോധ്യമാകുമ്പോൾ നമുക്കത് മധുരിക്കാൻ തുടങ്ങും. ആ ഒരു പഴഞ്ചൊല്ലാണ് ഇവിടെ വരുന്നത്. ആമിനയ്ക്ക് അത് ഓർക്കാപ്പുറത്തുള്ള ഒരു ഭാഗ്യമായിരുന്നു. അവൾ കഷ്ടപ്പാടിൻ്റെ അഗാധതയിലേക്ക് മുങ്ങി മുങ്ങി പോവുകയാണ്. മരണം കാൽച്ചോട്ടിൽ കിടന്ന് പൊളയുന്നു. അപ്പോഴാണ് ഹസൻ അവളെ പൊക്കിയെടുത്തത്. ആ സ്ത്രീ അവനെ കടന്ന് ഒരൊറ്റ പിടുത്തം. ജീവൻ പോയാലും വിടില്ലെന്ന മട്ടിൽ. വാസ്തവത്തിൽ അത് ഒരേ സമയത്ത് ഒരു പിടിച്ചുപറ്റലും ആത്മാർപ്പണവുമായിരുന്നു. ആ രംഗം ഓർക്കുമ്പോഴൊക്കെ ഹസന് ഒരു കോരിത്തരിപ്പ് ഉണ്ടാകാറുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ ഒരു ഇണയെ തേടിപ്പിടിച്ച് ജീവിതം പൂർണ്ണമാക്കാനുള്ള പ്രേരണ തള്ളി നിൽക്കുകയാണ്. എന്നിട്ടും മായൻ പറഞ്ഞപ്പോഴൊന്നും അവൻ ആ വഴിക്ക് ചരിച്ചില്ല, സഞ്ചരിച്ചില്ല, ആ വഴിക്ക് ചിന്തിച്ചില്ല, പോയില്ല. പ്രസവിച്ച് 40 ദിവസം കഴിഞ്ഞു. ഇതിനിടയിൽ ഓരോ ദിവസവും ആമിന പറയും, ഇനി ഞമ്മൾ പോയിക്കോളാം. അപ്പോൾ അവൾ പോവാന്നൊക്കെ പറയും, പക്ഷേ പോണ്ട എന്ന് മാത്രം ഹസനും പറയും. ഈ ഓരോ വാക്കും തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ തന്നെ അവൻ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ അവൾ പോണത് ഇഷ്ടമല്ല, എന്നാൽ അവളെ സ്വീകരിക്കാനൊട്ട് ഈ കുഞ്ഞൊരു തടസ്സമായിട്ട് നിൽക്കുകയും ചെയ്തു. എങ്കിലും പിറ്റേന്നും അത് തന്നെയായിരുന്നു ഹസൻ പറഞ്ഞ മറുപടി. ഇങ്ങക്ക് ഞമ്മളെ കൊണ്ട് അടങ്ങറായി, ആമിന പറഞ്ഞു. ഞമ്മക്ക് സന്തോഷാ, ഹസൻ ഉടനെ മറുപടി കൊടുക്കും. അടങ്ങറായി എന്ന് വെച്ചാൽ എന്താണ്? കഷ്ടപ്പാടായി, ബുദ്ധിമുട്ടായി. ഇങ്ങക്ക് മുസ്ലിം ഭാഷയാണ് ഇതിൽ കടന്നു വരുന്നത്. അപ്പോൾ ഹസൻ എന്താ പറയുക? ഞമ്മക്ക് സന്തോഷാ എന്ന് വെച്ചാൽ എന്താ? എനിക്ക് സന്തോഷമാണ് നീ ഇവിടെ ഉള്ളത്, നീ പോണ്ട, ഇവിടെ നിന്നോ. ഈ വാക്ക് അവളുടെ കണ്ണുകളിൽ ഒരു സംഭ്രമം ഉളവാക്കുന്നുണ്ടെന്ന് ഹസനും കാണാതിരുന്നില്ല. 40 ദിവസമായി ഒരു ആശ്രയമായിട്ട് വന്നു പറ്റിയിട്ട് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അങ്ങനെ എത്ര നാൾ കഴിയും? അത് വലിയൊരു അസ്വസ്ഥത, ഒരു സംഭ്രമമൊക്കെ ആമിനയുടെ കണ്ണുകളിൽ കാണാം. എന്നാലും അതിലപ്പുറമൊന്നും പറയാൻ കഴിയുന്നില്ല. ഒരു വാക്ക് കൂടുതൽ പറഞ്ഞാൽ പിന്നെ അത് തനിക്ക് തന്നെ പിൻവലിക്കാൻ വയ്യാത്ത വിധത്തിലായി തീരുമല്ലോ. എന്താ പുലിവാല് പിടിക്കണ്ട എന്നൊരു ചിന്ത ഉണ്ട്. കാക്കാച്ച കാത്തിരിക്കാം, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആമിനയുടെ ഈ വിനയവും അപരാധബോധവും കുത്തിയിളക്കി അത് നോക്കിക്കാണുന്നതിൽ ഹസൻ നിഗൂഢമായ ഒരു സംതൃപ്തി അനുഭവിച്ചു. ഓരോ ദിവസവും അവൻ തന്നോട് തന്നെ പറഞ്ഞു, നല്ലോളാന്നാ തോന്നണേ. ഇപ്പോൾ ആമിനയെ ഭയങ്കര ഇഷ്ടമാണ് ഹസന്. എന്നാൽ കല്യാണം കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും. ഓരോ ദിവസം അവളെങ്ങനെ അളക്കുകയാണ്, അവൾ എന്തോരം പോകുന്നുണ്ട്, നല്ലതാണോ, നല്ലതാണെന്ന് അവന് തോന്നിത്തുടങ്ങുകയാണ്. ഹസൻ അവളെ നന്നായി തീറ്റിപ്പോറ്റി. തോട്ടപ്പണയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു കർണാടകക്കാരി തള്ളയെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തി. വിഷാദാത്മകത്വത്തിൻ്റെ ഒരു മൂർത്തിമത്ഭാവമായിരുന്ന ആ തള്ള ആമിനയെ നന്നായി ശുശ്രൂഷിച്ചു. പല്ല് മുഴുവൻ മരക്കറ തേച്ചു പിടിപ്പിച്ച ആ സ്ത്രീ ചിരിക്കുമ്പോഴും കരയുകയാണെന്നേ തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു ജീവിയുടെ സാഹചര്യം ആമിനയ്ക്ക് വളരെ ആവശ്യമായിരുന്നു.
തന്നെ ചൊല്ലിയാണ് ആ വൃദ്ധ എപ്പോഴും കരയുന്നതെന്ന ഒരു തെറ്റിദ്ധാരണ പക്ഷേ അവൾക്ക് ആവശ്യമായിരിക്കാം. തനിക്ക് വേണ്ടി വേദനിക്കുവാൻ ചിലരുണ്ടാവുക എന്നതാണല്ലോ പരമമായ സുഖം. അപ്പോൾ അമ്മനയുടെ നോക്കുന്ന സ്ത്രീ എപ്പോഴും കരയുന്ന പോലെ തോന്നിക്കുകയാണ്. അത് അമ്മനയ്ക്ക് അങ്ങനെ ഒരാളെ ആവശ്യമുണ്ട്. ഒരു അമ്മയുടെ സ്ഥാനമാണ് കർണാടകക്കാരി തള്ളക്കി ഇദ്ദേഹം ഉമ്മച്ചു എഴുതിയ ഉറൂബ്. പി സി കുട്ടികൃഷ്ണൻ എന്ന മനുഷ്യനാണ് ഉറൂബ് എന്ന തൂലിക നമ്മൾ അറിയപ്പെടുന്ന അദ്ദേഹം എഴുതി വയ്ക്കുന്നത്. അതായത് അതിൻ്റെ ഇടയിൽ വരയ്ക്കുക, തനിക്ക് വേണ്ടി വേദനിക്കുവാൻ ചിലരുണ്ടാവുക എന്നതാണല്ലോ പരമമായ സുഖം. ആ കർണാടകക്കാരിയുടെ മുഖത്ത് നിന്ന് എപ്പോഴും ആമിന ആശ്വാസം തേടിപ്പോന്നു. ഹസൻ്റെ തീറ്റയും കർണാടകക്കാരിയുടെ മുഖഭാവവും കൂടി ആമിനയുടെ ആരോഗ്യം വീണ്ടെടുത്തു. ആ കവിളുകൾ ഉരുണ്ടു, അവിടെ ഒരു നേർത്ത തുടുപ്പ് ഉദിച്ചു വരികയാണ്. ആ നീണ്ട കണ്ണുകളിലേക്ക് പ്രകാശം തിരിച്ചു വന്നു, അവ മഷി തട്ടിയ ദീപങ്ങളെപ്പോലെ പ്രകാശിച്ചു. ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.